ഹായ്, ഞാൻ ബിജോയ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മോട്ടറൈസ്ഡ് വീൽബാരോ. വീൽബാരോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറവാന എന്ന് പറയും. അപ്പോൾ അതിലൊരു മോട്ടോർ ഫിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ മോട്ടർ വയ്ക്കാൻ പോകുന്ന അറവാന. ഇത് ഡബിൾ വീൽ ടൈപ്പിലുള്ളതാണ്. ഇതാണ് ഇതിന് യൂസ് ചെയ്യുന്ന മോട്ടർ. ഇത് BLDC ഹബ് മോട്ടറാണ്. ഇത് BSA-ക്കാർ ആദ്യ കാലത്ത് ഇറക്കിയ അവരുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നതാണ്. ഇത് സ്കൂട്ടർ പൊളിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ്. ഇത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോട്ടോർ കൺട്രോളറാണ്. ഇതൊരു റിലേ യൂണിറ്റാണ്. ഇത് ഞാൻ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൺട്രോളറിൽ റിവേഴ്സ് വരുന്നില്ല സ്കൂട്ടറിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ ഈ റിലേ യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് മോട്ടോർ റിവേഴ്സ് ചെയ്യുന്നത്. ഇത് 48 വോൾട്ടിനെ 12 വോൾട്ട് ആക്കാനുള്ള വോൾട്ടേജ് കൺവെർട്ടറാണ്. ഈ 12 വോൾട്ട് ഉപയോഗിച്ചാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിനകത്തുള്ള ഈ ലൈറ്റ്, ഹോൺ അതുപോലെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ റിലേ യൂണിറ്റിന് പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതിൻ്റെ ത്രോട്ടിൽ, നമ്മൾ ആക്സിലേറ്റർ എന്ന് പറയും. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചാണ്. ഈ മോട്ടറിൻ്റെ അവിടെ ഒരെണ്ണം കിട്ടിയെങ്കിലും അത് കംപ്ലൈൻ്റ് ആയിരുന്നു. നമുക്ക് ഈ അറവാനയുടെ ലോഡ് കയറ്റുന്ന ബോഡി, എൻ്റെ വീൽ ആക്സില്, അതുപോലെ എൻ്റെ വീലുകൾ, ഇത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു ഫ്രെയിമും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഫ്രെയിമിലാണ് നമ്മുടെ ഈ വീൽ ആക്സിലും വീലും ഒക്കെ വരുന്നത്. ഇത് രണ്ട് ഗേറ്റ് ഹിഞ്ചസ് ആണ്. അപ്പോൾ ഈ ഹിഞ്ചസ് ഉപയോഗിച്ചാണ് നമ്മുടെ അറവാനയുടെ ലോഡ് ബോഡി പൊക്കാനും താക്കാനും ഒക്കെ പോകുന്നത്. ഇതിൻ്റെ മെയിൽ പാർട്ട് നമുക്കിനി ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇതിൻ്റെ ഫീമെയിൽ പാർട്ടാണ് നമ്മുടെ അറവാനയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ പൊക്കാനും താഴ്ത്താനൊക്കെ പറ്റും. ഇത് ശരിക്കും ഇത് കമഴ്ത്തി വെച്ചിരിക്കണോണ്ടാണ്, ഇത് തിരിഞ്ഞാണ് വരേണ്ടത്. തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രെയിം ഫിക്സഡായിട്ട് നിന്നിട്ട് അറവാനായിരിക്കും പൊങ്ങുകയും താഴുകയും ചെയ്യണം. ഇനി നമുക്കിതിൽ വീൽ ആക്സിൽ പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വീൽ ആക്സിൽ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ശകലം പൊങ്ങി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പീസ് പൈപ്പ് കൂടെ വെച്ച് വെൽഡ് ചെയ്ത് ഹൈറ്റ് കൂട്ടുകയാണ്. നമ്മുടെ മോട്ടറിൻ്റെ ആക്സിൽ ഫിക്സ് ചെയ്യാൻ കണക്കാക്കിയിട്ട് രണ്ട് പട്ട ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ആക്സിലിൽ വെച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ പട്ട വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പട്ടയിൽ ഒരു പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യണം. അങ്ങനെ രണ്ട് സൈഡിൽ ഓരോ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പ് ക്രോസ് ആയിട്ട് വെച്ച് വെൽഡ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പീസ് പൈപ്പ് കുത്തനെ വെച്ചിട്ട് രണ്ട് സൈഡിലും വെൽഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു പൈപ്പ് കൂടെ വെച്ച് വെൽഡ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയും കൺട്രോളറും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് പോലെ ചെയ്തെടുക്കണം. ഒരു പൈപ്പ് നമ്മൾ നടുക്കായിട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് സീറ്റ് കൂടെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മോട്ടറിൻ്റെ ഫ്രെയിമും അറവാനയുടെ ഫ്രെയിമും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തായിട്ട് ഒരു ഹിഞ്ചിൻ്റെ ഫീമെയിൽ പാർട്ട് വെച്ച് വെൽഡ് ചെയ്യണം. ഇതിൽ കൊടുക്കാനായിട്ട് ഒരു സോക്കറ്റ് പോലെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇതിൽ വെച്ചിട്ട് ഒരു ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ യൂണിറ്റാണ് നമ്മുടെ സ്റ്റിയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ മെയിൻ ഫ്രെയിമിൽ വെച്ച് വെൽഡ് ചെയ്ത് ഉറപ്പിക്കണം. ഇനി നമുക്ക് ഈ വീല് രണ്ട് ഇതിൽ ഉറപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ അറവാനയുടെ ഫ്രെയിമും മോട്ടറിൻ്റെ ഫ്രെയിമും തമ്മിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ രണ്ട് ഫ്രെയിമും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതൊരു വണ്ടിയുടെ രൂപത്തിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിലാണ് നമ്മുടെ അറവാനയുടെ ബോഡി കയറുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ പൊക്കാനും എന്താക്കാനും പറ്റും. ഇനി ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വീല് ഒന്നിച്ചാണ് തിരിയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും അടിയിൽ വരുന്ന മെയിൻ ഫ്രെയിമിൽ നിന്ന് ഒരു രണ്ട് പൈപ്പ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഒരു പട്ട വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൽ ഒരു രണ്ട് ഹോൾ വിട്ടിരിക്കുന്നതാണ്.
അതുപോലെ നമ്മുടെ അറവാനേറെ ഫ്രെയിമിലും ഒരു പൈപ്പ് നീളത്തിൽ വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പൊക്കാൻ ഇതാക്കാനുള്ള ഹാൻഡിലായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ വണ്ടിക്ക് വെക്കാൻ പോകുന്ന ഹാൻഡിൽ. ഇത് വേറൊരു വണ്ടിക്ക് വേണ്ടി മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഹോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഹോളിൽ ബോൾട്ട് ഇട്ടിട്ട് ഇതിനെ നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ അറവാനേറെ ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്കതിനെ ഈസി ആയിട്ട് പൊക്കാനും ഇതാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഹബ്ബ്. അപ്പോൾ ഇത് വീലിൻ്റെ ഒപ്പം കറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പട്ട വെച്ചിട്ട് ഫ്രെയിമുമായിട്ട് ഉറപ്പിച്ച് നിർത്തണം. നമ്മുടെ ബ്രേക്ക് കേബിള് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിൽ ഒരു പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിലൊരു ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ ഹോളിൽ കൂടെ നമ്മുടെ കേബിള് കയറ്റി വെച്ചിട്ട് ഈ പൈപ്പിനെ ഈ ഫ്രെയിമിൽ വെച്ച് വെൽഡ് ചെയ്ത് ഉറപ്പിക്കും. ബാറ്ററി വയ്ക്കാനുള്ള ബോക്സിൻ്റെ സൈഡെല്ലാം ഷീറ്റ് വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ പൈപ്പിൽ വേറെ പൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഓരോ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ട് ഫൂട്ട്റസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രെയിമിനെ ഒന്ന് പെയിൻറ് അടിച്ചെടുക്കണം. നമ്മുടെ ഫ്രെയിം പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയും കൺട്രോളറും ഒക്കെ ഇതിൽ പിടിപ്പിക്കണം. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ കൺട്രോളറും മറ്റുമൊക്കെ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സ്ക്രൂഡാനുള്ള ഹോളൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഏറ്റവും അടിയിലായിട്ട് നമുക്ക് നമ്മുടെ റിലേ യൂണിറ്റ് ഫിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ വോൾട്ടേജ് കൺവെർട്ടറാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഹോളൊക്കെ നേരത്തെ തന്നെ പൊട്ടിപ്പോയതുകൊണ്ട് നമ്മൾ ടൈറ്റാണ് കെട്ടിവെക്കുന്നത്. നമുക്ക് മോട്ടോർ കൺട്രോളറും കൂടി ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലൊരു സ്വിച്ചും അതുപോലെ ഒരു ഫ്യൂസ് യൂണിറ്റും കൂടെ ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ബാറ്ററി എന്നുള്ള സപ്ലൈ ഈ ഫ്യൂസ് യൂണിറ്റ് വഴി കയറിയിട്ടായിരിക്കും കൺട്രോളറിലേക്ക് പോകുന്നത്. അതുപോലെ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ശരിക്കും ഇഗ്നീഷ്യൻ സ്വിച്ചാണ്. ഇത് കീ സ്വിച്ചാണ് ശരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കീ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് സാധാരണ സ്വിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് മോട്ടറിൻ്റെ വയറാണ്. അപ്പോൾ ഇതിനെ ഈ പൈപ്പിൽ കൂടെ കയറ്റിയിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകണം. കൺട്രോളറിൻ്റെ വയറും മോട്ടറിൻ്റെ വയറുമായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ രണ്ട് സെറ്റ് വയറാണ് വരുന്നത്. വലിയ മൂന്ന് വയർ വരുന്നത് മോട്ടറിൻ്റെ പവറും, അതുപോലെ തന്നെ ചെറിയ അഞ്ച് വയർ വരുന്നത് മോട്ടറിൻ്റെ അകത്തുള്ള ഹാൾ സെൻസറിൻ്റെയാണ്. മോട്ടോർ റിവേഴ്സിൽ കറങ്ങണമെന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ രണ്ട് വയറും അതുപോലെ ഹാൾ സെൻസറിൻ്റെ രണ്ട് വയറും ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് റിലേ യൂണിറ്റ് വെച്ചാണ് ചെയ്യുന്നത്. വയറുകളെല്ലാം കണക്ട് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കണം. ബ്രേക്ക് ലിവർ പിടിപ്പിക്കുകയാണ്. ബ്രേക്ക് ലിവറിനകത്ത് ഒരു സ്വിച്ചും കൂടെ വരുന്നുണ്ട്. അതായത് ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടറിലേക്കുള്ള സപ്ലൈ കട്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ബൈക്കിൻ്റെയൊക്കെ ഹാൻഡിൽ വെച്ചിട്ട് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്വിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കണം. അപ്പോൾ ഈ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ റിലേ യൂണിറ്റ് ഓൺ ഓഫ് ചെയ്തിട്ട് മോട്ടറിനെ ഫോർവേഡ് റിവേഴ്സ് ആയിട്ട് ഓടിക്കുന്നത്. ഇതിൻ്റെ ആക്സിലേറ്ററും കൂടെ പിടിപ്പിക്കാം. ഇനി നമുക്ക് ഈ കേബിളെല്ലാം ടൈ ഇട്ട് കെട്ടിയിട്ട് താഴോട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ കണക്ഷനിൽ പ്രത്യേകിച്ച് പറയാവുന്നില്ല. ഓരോന്നിനും സെപ്പറേറ്റ് കണക്ടർ കൺട്രോളറിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കൊടുത്താൽ മതി. എനിക്ക് വയറ് നീളം തികയാത്തതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വയറിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കൺട്രോളറിലേക്ക് കൊടുക്കേണ്ടത് ആക്സിലേറ്ററിൻ്റെ കണക്ഷൻ, അതുപോലെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ, പിന്നെ ഇഗ്നീഷൻ സ്വിച്ച്, പിന്നെ ബാറ്ററിയുടെ മെയിൻ സപ്ലൈ വോൾട്ടേജ് 48 വോൾട്ട്. കൺട്രോളറിൽ നിന്ന് ഔട്ട് വരുന്നത് മോട്ടറിലേക്കുള്ള വയറും അതുപോലെ മോട്ടറിൻ്റെ ഹാൾ സെൻസറിലേക്കുള്ള വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻ എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇനി ഇതിൽ ബാറ്ററി കൊടുക്കണം. അപ്പോൾ നമുക്ക് 48 വോൾട്ട് വേണമെന്നുള്ളതുകൊണ്ട് 12 വോൾട്ടിൻ്റെ 4 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററികളെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യത്തതിൻ്റെ പോസിറ്റീവ് നിന്ന് അടുത്തതിൻ്റെ നെഗറ്റീവിലോട്ട്, എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് നിന്ന് അടുത്തതിൻ്റെ നെഗറ്റീവിലോട്ട്, അങ്ങനെ 4 എണ്ണം കണക്ട് ചെയ്യണം. ഇനി ഈ ബാറ്ററി എടുത്ത് ബോക്സിനകത്ത് വെച്ചിട്ട് നമ്മുടെ കൺട്രോളറിലേക്കുള്ള സപ്ലൈ വേറൊക്കെ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പട്ട വെച്ചിട്ട് ബാറ്ററിയിൽ ഉറപ്പിച്ചു വയ്ക്കണം. ഫ്യൂസ് യൂണിറ്റിലോട്ട് ഫ്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി കണക്ട് ആയിട്ടുണ്ട്. ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ആവുന്നുണ്ട്. ഈ ഷീറ്റ് വെച്ചിട്ട് നമുക്കിനി ഈ ബോക്സിനെ അടയ്ക്കണം. ഇനി നമുക്കിതിൻ്റെ ബ്രേക്കും കൂടെ പിടിപ്പിക്കണം. നമുക്ക് ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രേക്ക് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്കതിൽ സീറ്റ് പിടിപ്പിക്കണം. ഹാൻഡിലിൻ്റെ ഇടതുവശത്ത് വരുന്ന ഗ്രിപ്പും കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് 60,000 ബോഡി കൂടെ ഇതിൽ പിടിപ്പിക്കണം. നമുക്ക് സീറ്റിലിരുന്നു കൊണ്ട് തന്നെ അൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലോക്ക് സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ഹാൻഡിൽ പിടിച്ച് പൊക്കി ആണ്. ലോഡ് ഇറക്കിയതിന് ശേഷം തിരിച്ചതുപോലെ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് ഓട്ടത്തിൻ്റെ ഇടയിൽ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ലോഡൊക്കെ കയറ്റിയിട്ടുള്ളത് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെത്തുന്നതാണ്. അതുവരെയും ബൈ.